രാഹുൽ ഗാന്ധിയുടെ വയനാട് ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ പോലീസിന് ജാഗ്രത കുറവുണ്ടായെന്ന് പ്രാഥമിക വിലയിരുത്തൽ പോലീസ് നോക്കി നിൽക്കെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ എംപിയുടെ ഓഫീസ് ആക്രമിച്ചതെന്ന് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പോലീസിൽ നിന്ന് തന്നെ വിലയിരുത്തലുണ്ടായിരിക്കുന്നത് എസ് എഫ് ഐ മാർച്ചിനെ പ്രതിരോധിക്കാൻ വേണ്ട സുരക്ഷയൊരുക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായെന്നാണ് എ ഡി ജി പി മനോജ് എബ്രഹാം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാവിന്റെ ഓഫീസാണെന്ന പ്രാധാന്യത്തോടെ പോലീസ് സുരക്ഷ നൽകിയില്ല പോലീസിനെ മറികടന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർ അകത്ത് കയറിയിട്ടും നടപടി എടുക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നുമാണ് എ ഡി ജി പിയുടെ പ്രാഥമിക കണ്ടെത്തൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും അതേസമയം കോൺഗ്രസ് വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തുന്നത് നേരത്തെ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് പോലീസിനെ നേതാക്കൾ ഇറക്കിവിട്ടിരുന്നു രാഹുലിന്റെ ഓഫീസിന് സുരക്ഷ നൽകാൻ സാധിക്കാത്തവർ തങ്ങൾക്കും തരേണ്ടെന്നായിരുന്നു നേതാക്കളുടെ നിലപാട് അതേസമയം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടിയാണ് സർക്കാർ എടുത്തത് അതുപോലെ പോലീസിനെതിരെ നടപടി വേണമെന്നും നിർദ്ദേശമുണ്ട് അതേ തുടർന്നാണ് എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചത് സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ അന്വേഷണ സംഘം വിവരങ്ങൾ തേടും വയനാട്ടിൽ ക്യാമ്പ് ചെയ്താണ് മനോജ് എബ്രഹാം അന്വേഷണം നടത്തുന്നത് പോലീസ് വീഴ്ചയെന്ന പരാതിക്ക് പിന്നാലെ എം പി ഓഫീസിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന കൽപ്പറ്റ ഡിവൈഎസ്പി സുനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു ആക്രമണ സാധ്യത മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യുന്നതിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനും ഇന്റലിജൻസിനും വീഴ്ചയുണ്ടായെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ഗാന്ധി ചിത്രം തകർത്ത സംഭവത്തിലും വിശദമായ അന്വേഷണം ഉണ്ടാകും അതേസമയം എസ് എഫ് ഐ സംഘം സമരം അക്രമാസക്തമാക്കിയതിനെ കുറിച്ച് പഠിക്കാനായി ജില്ലയിലെത്തുന്നുണ്ട് ഈ വിഷയത്തിൽ സീതാറാം യെച്ചൂരി രാഹുലുമായി സംസാരിച്ചിരുന്നു എന്തിനായിരുന്നു ഇങ്ങനെയൊരു ആക്രമണമെന്ന് രാഹുൽ ചോദിച്ചിട്ടുണ്ട് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു നടപടിയെടുത്തിട്ടുണ്ടെന്നും അറിയിച്ചിരുന്നു ഒപ്പം യൂത്ത് കോൺഗ്രസ് എ കെ ഭവനിലേക്ക് മാർച്ച് നടത്തിയത് എന്തിനെന്നും യെച്ചൂരി രാഹുലിനോട് ചോദിക്കുകയുണ്ടായി അതേസമയം വയനാട് എം പി ഗാന്ധിയുടെ ഓഫീസിലേക്ക് നടന്ന എസ് എഫ് ഐ മാർച്ച് കഴിഞ്ഞതിനുശേഷവും ചുമരിലുണ്ടായ ഗാന്ധിജിയുടെ ചിത്രം താഴെ വലിച്ചെറിഞ്ഞ കോൺഗ്രസ് സംസ്കാരം ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് സിപിഎം നേതാവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ എം വി ജയരാജൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണോ ചുമരിലുള്ള ചിത്രം അനുയായികൾ താഴെ എടുത്തിട്ടതെന്ന് സംശയിക്കാൻ കഴിയും വിധത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ക്ഷോഭത്തോടെയുള്ള പ്രതികരണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു